പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിയോളജിയായുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം കൈകാര്യം ചെയ്യുന്നത് ആരാധനാക്രമത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവിധ ആരാധനാക്രമ കുടുംബങ്ങൾ എപ്രകാരം രൂപം കൊണ്ടു എന്നും അവയുടെ ദൈവശാസ്ത്രപരമായ ഊന്നലുകൾ എന്തൊക്കെയാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയുണ്ട്. കൂടാതെ അന്ത്യോക്യൻ ആരാധനാക്രമത്തെക്കുറിച്ചും ലത്തീൻ സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ ഇതിനോടകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സീറോ മലബാർ കുർബാന ക്രമത്തെക്കുറിച്ചാണ്. സീറോ മലബാർ കുർബാന ക്രമം എന്ന് പറയുന്നത് മറ്റ് സഭകളിൽ എന്നതുപോലെ നിയതമായ ഒരു ദൈവശാസ്ത്ര ശൈലിയിലാണ് ഈ കുർബാന ക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ക്രിസ്തു സംഭവത്തെ എല്ലാ വിശുദ്ധ കുർബാനകളിലും പൊതുവായുള്ള അടിസ്ഥാന സത്യം ക്രിസ്തു സംഭവത്തിൻ്റെ അനുസ്മരണം. ഈശോ മിശിഹ കാൽവരിയിലെ കുരിശിൽ ബലിയർപ്പിച്ചു, അതിലൂടെ മനുഷ്യരക്ഷ സാധ്യമാക്കി എന്ന അടിസ്ഥാന സത്യത്തിൻ്റെ ദൈവശാസ്ത്രപരമായ ആവിഷ്കാരമാണ് ഓരോ ആരാധനാക്രമത്തിലും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് സീറോ മലബാർ ആരാധനാക്രമം എന്ന് പറയുമ്പോഴും ലത്തീൻ, അന്ത്യോക്യൻ, അർമേനിയൻ ആരാധനാക്രമങ്ങൾ എന്നൊക്കെ പറയുമ്പോഴും അത് അടിസ്ഥാനപരമായി എന്തോ വ്യത്യസ്തമാണ് എന്നൊരു ചിന്താഗതിയുടെ ആവശ്യം നമുക്കില്ല. മറിച്ച് ക്രിസ്തു സംഭവത്തെ വ്യക്തികൾ എങ്ങനെ അതിനെ സ്വാംശീകരിക്കുന്നു, അതിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കുന്നു എന്നതും ഈ ക്രിസ്തു സംഭവത്തെ എങ്ങനെയാണ് വിശ്വാസി നോക്കിക്കാണുന്നത് എന്നുമുള്ള കാര്യത്തിലാണ് ഈ ആരാധനാക്രമങ്ങളിൽ വ്യത്യാസമുള്ളത്. സീറോ മലബാർ ആരാധനാക്രമത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വർഗം, ഭൂമി ഇവ തമ്മിലുള്ള നിരന്തരമായൊരു സംവേദനം എന്ന അർത്ഥത്തിലാണ് ഈ ആരാധനാക്രമത്തെ അവതരിപ്പിക്കുക. സ്വർഗത്തിൽ സംഭവിക്കുന്നവയുടെ മുന്നാസ്വാദനമാണ് വാസ്തവത്തിൽ ഈ ആരാധനാക്രമം. എല്ലാ ആരാധനാക്രമങ്ങളിലും സമാനമായ ചില സൂചനകളുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് അന്ത്യോക്യൻ ആരാധനാക്രമമാകട്ടെ, അല്ലെങ്കിൽ ബൈസൻ്റൈൻ ആരാധനാക്രമത്തിലാകട്ടെ, കോപ്റ്റിക്, അർമേനിയൻ ആരാധനാക്രമങ്ങളിലാകട്ടെ, ഇത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മാനത്തിന് സ്വർഗവും ഭൂമിയും തമ്മിലുള്ള സംവേദനം എന്ന നിലയിൽ ആരാധനാക്രമത്തെ അവതരിപ്പിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ ഒരു മാനത്തിന് കൂടുതൽ ആഴമുള്ള ഊന്നൽ സീറോ മലബാർ അഥവാ കൽദായ സുറിയാനി ആരാധനാക്രമത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ ഈ ഒരു സംവേദനത്തെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചുകൊണ്ടാണ്. സീറോ മലബാർ ആരാധനാക്രമത്തിൽ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കമായുള്ള പ്രദക്ഷിണത്തോടുകൂടിയാണ്. കാർമ്മികൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് സഹകാർമ്മികരോടും അതുപോലെ ശുശ്രൂഷികളോടും ചേർന്ന് വിശുദ്ധ സ്ലീവായും സുവിശേഷ ഗ്രന്ഥവും സംവഹിച്ചുകൊണ്ട് പ്രദക്ഷിണമായി അൾത്താരയിലേക്ക് വരുന്നു. അൾത്താര സ്വർഗത്തിൻ്റെ മധുബഹായുടെ പ്രതീകമാണ്. ആ അൾത്താരയുടെ വിരി നീക്കി, വിരി ഉണ്ടെങ്കിൽ അത് നിൽക്കുന്നു, അല്ലെങ്കിൽ വിരി ഇല്ലാത്ത അവസ്ഥയിൽ ഇറങ്ങി വരുന്നു. സീറോ മലബാർ സഭകളിലെ വിവിധ രൂപതകളിലെ വ്യത്യസ്ത രീതിയിലാണ് ഈ വിരിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നാം അത് തിരിച്ചറിയാൻ. വിരിയുള്ള ദേവാലയങ്ങളിൽ വിരി തുറന്ന് വൈദികൻ പ്രദക്ഷിണമായി ബേമായിലേക്ക് അഥവാ വചനപീഠത്തിലേക്ക് ഇറങ്ങി വരും. ഇത് വളരെ പ്രതീകാത്മകമാണ്. ഈ കുർബാനയുടെ മുഴുവനും ദൈവശാസ്ത്രം വാസ്തവത്തിൽ ഇവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്യുന്നതിനെ അനുസ്മരിക്കുന്ന ഒരു പ്രദക്ഷിണമാണ്. ഈ മനുഷ്യാവതാരത്തിൽ മിശിഹായിക്ക് അകമ്പടിയായിരുന്ന മാലാഖമാരെ അതുപോലെ തന്നെ ദൈവീക
മായ സർവ സന്നാഹങ്ങളെയും അനുസ്മരിപ്പിക്കുന്നതാണ് വാസ്തവത്തിലെ ഈ പ്രദക്ഷിണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രദക്ഷിണത്തോടെ വിശുദ്ധ കുർബാന ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ അർത്ഥപൂർണമായ ഒരാശയമാണ്. കാരണം ഈ വിശുദ്ധ കുർബാനയുടെ മുഴുവനും അന്തസത്തയായി നിലകൊള്ളുന്ന സ്വർഗ ഭൗമ സംവേദനത്തിൻ്റെ ഒരു ദൃശ്യാവിഷ്കാരത്തോടെയാണ് ഈ കുർബാന ആരംഭിക്കുന്നത് എന്ന് നാം തിരിച്ചറിയും. ചില ദേവാലയങ്ങളിലും പ്രത്യേക സാഹചര്യങ്ങളിലുമൊക്കെ ഇപ്രകാരം ഒരു ദൃശ്യാവിഷ്കാരമായ പ്രദക്ഷിണത്തിനുള്ള സാഹചര്യം ഇല്ലായിരിക്കാം. പക്ഷേ ഈ പ്രദക്ഷിണത്തോടുകൂടി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ദൈവശാസ്ത്ര ഗരിമ, അതിൻ്റെ സമ്പൂർണതയിൽ നമുക്ക് ഉൾക്കൊള്ളാനാവുക എന്നുള്ളത് അറിഞ്ഞിരിക്കും. ഏതാണെങ്കിലും ഈ വചനപീഠത്തിലേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ വൈദികൻ വിശുദ്ധ കുർബാന ആരംഭിക്കുക. വിശുദ്ധ കുർബാന സിറോ മലബാർ സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് ആദ്യ ഭാഗം ജനാഭിമുഖമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു എന്നുള്ളത്. ഇതിനെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വിവിധ സഭാസമൂഹങ്ങളിൽ നിലവിലുണ്ട് എന്നുള്ളത് മറക്കാതെയാണ് ഞാൻ സംസാരിക്കുക. ജനാഭിമുഖമായിട്ടാണോ അൽത്താര അഭിമുഖമായിട്ടാണോ വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ളത് ഒരിക്കലും ചർച്ച ചെയ്താൽ തീരാത്ത വലിയ വിഷയങ്ങളായതുകൊണ്ട് അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. രണ്ടിനും അതിൻ്റേതായ അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട് എന്ന് ഈ ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒന്ന് തെറ്റും മറ്റൊന്ന് ശരിയുമാണ് എന്ന നിലപാട് നാം സ്വീകരിക്കുമ്പോഴാണ് പലപ്പോഴും വിവാദങ്ങൾ രൂപം കൊള്ളുക. രണ്ട് വാദഗതികളുടെയും പിന്നാമ്പുറത്തുള്ള ദൈവശാസ്ത്രപരമായ അടിസ്ഥാനങ്ങളെ ഗ്രഹിക്കുമ്പോൾ പരസ്പരം ആദരവോടുകൂടി ഇത്തരം സമീപനങ്ങളെ മനസ്സിലാക്കാനും അതുവഴി ഐക്യത്തിലെത്താനും കഴിയും എന്നാണ് നാം തിരിച്ചറിയേണ്ടത്. ഏതാണെങ്കിലും സിനഡിൻ്റെ തീരുമാനമനുസരിച്ച് ജനാഭിമുഖമായിട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടങ്ങും. തുടങ്ങുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്, അതും ഒരു വലിയ അഭിപ്രായ വ്യത്യാസമുള്ള കുർബാന തുടങ്ങുന്നത് കുരിശ് വരച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് കുരിശ് വരച്ചുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും വിശുദ്ധ കുർബാന ആരംഭിക്കും. അതേസമയം കുറേ പള്ളികളിൽ അപ്രകാരമല്ല ഈ സഭയിൽ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നു. ഇത് രണ്ടും രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. സഭയിലെ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ് കുരിശ് വരച്ചുകൊണ്ട് വിശുദ്ധ കുർബാന തുടങ്ങുന്നവരുടെ നിലപാട്. ആ ഒരു നിലപാട് സഭയിൽ സാർവത്രികമായി അംഗീകാരം നേടിയിട്ടുള്ളതുമാണ് എന്നുള്ളത് സത്യമാണ്. ലത്തീൻ ആരാധനാക്രമം അപ്രകാരമാണ്. അതുപോലെ തന്നെ ആരാധനാക്രമങ്ങളിൽ ഒരു മൂന്ന് ആരാധനാക്രമ ഫാമിലികളെങ്കിലും കുരിശ് വരച്ചുകൊണ്ട് ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന ശൈലി സഭയിലുണ്ട്. പക്ഷേ ഈ കൽദായ സുറിയാനി ആരാധനാക്രമം കുരിശ് വരച്ചുകൊണ്ട് ആയിരുന്നില്ല ആരംഭിക്കുന്നത് എന്ന് വാദിക്കുന്നവരും, അതിൻ്റെ കാരണം അവർ പറയുന്നത് ഈ വിശുദ്ധ കുർബാന മിശിഹായുടെ കൽപ്പന, സ്നേഹിക്കാനുള്ള കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഇതാരംഭിക്കുക. അതും ഒരു തുടക്കമാണ്. പൗലോസ്ലിഹ പറയുന്നുണ്ട്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുമെന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹത്തിൻ്റെ കൽപ്പനയിലാണ് ഈ വിശുദ്ധ കുർബാന ആരംഭിക്കുക. അതുകൊണ്ട് അന്നാ പെസഹ തിരുനാളിൽ എന്ന പാട്ടോടുകൂടി ഈ കുർബാന ആരംഭിച്ചാൽ അതിൽ കുഴപ്പമില്ല എന്ന് വാദിക്കുന്നവരുണ്ട്. അല്ലെ, അതാണ് ഏറ്റവും ശരിയായ തുടക്ക ശൈലി എന്ന് വാദിക്കുന്നവരുമുണ്ട്. ഏതാണെങ്കിലും വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് കുരിശ് വരച്ചോ വരയ്ക്കാതെയോ ആരംഭിക്കുമ്പോൾ അത് ഒരു വലിയ സത്യത്തിലേക്ക് നമ്മളെ ആനയിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ചെറിയ വിഷയങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങൾ വിശുദ്ധ കുർബാനയുടെ അല്ലെ ആരാധനാക്രമത്തിൻ്റെ സൗന്ദര്യത്തെ സാരമായി ദോഷകരമായി ബാധിച്ചു എന്നുള്ളത് പ്രത്യേകിച്ച് കേരളത്തിലെ സിറോ മലബാർ വിശ്വാസികളെ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്.
ഓരോ സഭകളിലും വിവിധ തരത്തിലുള്ള ഭിന്നതകൾക്ക് തിന്മയുടെ ശക്തികൾ വഴിയൊരുക്കുന്നുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. ചില സഭകളിൽ പള്ളികൾ തമ്മിലുള്ള തർക്കങ്ങളാകാം, വേറെ ചില സഭകളിൽ അധികാരം അവകാശ തർക്കങ്ങളാകാം, വേറെ ചില സ്ഥലങ്ങളിൽ ആരാധനാക്രമ തർക്കങ്ങളാകാം. ഏതൊക്കെയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ തർക്കങ്ങളിലൂടെ പിശാച് തൻ്റെ സാന്നിധ്യം പലപ്പോഴും നമ്മുടെ ഇടയിൽ അറിയിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ മതി. വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ കുരിശു വരയ്ക്കണോ വേണ്ടയോ എന്ന് തുടങ്ങിയ ചെറിയ വിഷയങ്ങളെ പ്രതി ആരും കലഹിക്കേണ്ടതില്ല എന്നുള്ള സത്യമാണ് നമ്മൾ പറഞ്ഞു തുടങ്ങി. അത് വിശുദ്ധ കുർബാന കുരിശ് വരച്ച് ആരംഭിക്കുന്നതിന് അർത്ഥമുണ്ട്. അത് പരിശുദ്ധ ത്രിത്വത്തിൽ എല്ലാ ദൈവീക കാര്യങ്ങളും ആരംഭിക്കുന്നതിൻ്റെ സൂചനയാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ത്രിത്വൈക നാമത്തിൽ കുരിശ് വരച്ച് ആരംഭിക്കുന്നത് അർത്ഥപൂർണമാണ്. സഭയുടെ ആരാധനാക്രമത്തിൽ അതിന് വലിയ പ്രസക്തിയുണ്ട്. ഈ സീറോ മലബാർ ആരാധനാക്രമം അടിസ്ഥാനപരമായി ത്രിത്വൈക ദൈവശാസ്ത്രത്തെ ഊന്നി നിൽക്കുന്ന ഒരു ആരാധനാക്രമമാണ്. ഇതൊരു ക്രിസ്തുവിജ്ഞാനീയപരമായ ക്രിസ്തുകേന്ദ്രീകൃതമായ ആരാധനാക്രമം എന്നതിനുപരിയായി ഇതൊരു ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസത്തെ ഊന്നി നിൽക്കുന്ന ആരാധനാക്രമമാണ്. അതുകൊണ്ട് തന്നെ കുരിശു വരച്ചുള്ള വിശുദ്ധ കുർബാന ആരംഭം ദൈവശാസ്ത്രപരമായി ഈ ആരാധനാക്രമത്തോട് നീതി പുലർത്തുന്നത് തന്നെ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്നാൽ ഇത് ആരംഭം മുതൽ ക്രിസ്തു സംഭവത്തെ അനുസ്മരിക്കുക, മനുഷ്യാവതാരം മുതൽ ഈശോയുടെ കുരിശുമരണം, പീഡാസഹനം, ഉത്ഥാനം, സ്വർഗാരോഹണം, തിരുസഭയിലെ അവിടുത്തെ സാന്നിധ്യം എന്നിങ്ങനെയുള്ള ക്രിസ്തു സംഭവങ്ങളെ, രക്ഷാകര ചരിത്രത്തിൻ്റെ സംഭവങ്ങളെ ക്രമാനുഗതമായി അനുസ്മരിക്കുന്നു എന്നുള്ളത് ഈ ആരാധനാക്രമത്തിൻ്റെ വളരെ ശക്തമായൊരു സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഈ ജനനം ആരംഭിക്കുന്ന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് ക്രിസ്മസ് ആഘോഷത്തോടെ അല്ലെങ്കിൽ ആ ഒരു അനുസ്മരണത്തോടെയാണ് ഈ വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. കുരിശു വരയ്ക്കുക എന്നുള്ളത് ഈശോയുടെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഓർമ്മിപ്പിക്കുന്ന ചിഹ്നമാണ്. അതുകൊണ്ട് ക്രിസ്തുമസിന് മുൻപേ ഒരു ദുഃഖവെള്ളിയാഴ്ച അനുസ്മരണത്തിൻ്റെ ആവശ്യമില്ല എന്നതാണ് കുരിശു വര ആവശ്യമില്ല എന്ന് പറയുന്ന നിലപാടുകാരുടെ വാദം. ഇത് രണ്ടും ദൈവശാസ്ത്രപരമായി അടിസ്ഥാനമുള്ള വാദങ്ങളാണ്. ഒന്ന് മാത്രം ശരിയും മറുവാദം തെറ്റും എന്നുള്ള നിലപാടിലേക്ക് ആരും പോകാതിരുന്നാൽ മതി, സാവകാശം അനുരഞ്ജനത്തിൻ്റെ വഴികൾ തെളിഞ്ഞു വരും എന്നുള്ളത് തിരിച്ചറിയുക. രണ്ട് ദൈവശാസ്ത്ര സരണികളിലൂടെ ചിന്തിക്കുമ്പോൾ രണ്ട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു വലിയ വിവാദ വിഷയമാണെന്നോ തർക്ക വിഷയമായോ അതിനെ ചിത്രീകരിക്കാതെ അത് തികച്ചും പ്രാദേശികമായ ചില കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് യുക്തിസഹമായ നിലപാട് എന്ന് തിരിച്ചറിയും. പലപ്പോഴും നമ്മൾ ഇതര മനോഭാവങ്ങളെ, അതായത് നമ്മളൊരു നിലപാട് സ്വീകരിക്കുന്നു, വ്യത്യസ്തങ്ങളായ നിലപാടുകളുള്ളവർ സമ്പൂർണ്ണ